ചിദാനന്ദം എൻ പ്രഭാകരൻ. ഇക്കാലത്തെ ജീവിതം അത്ര മോശപ്പെട്ട ഏർപ്പാടൊന്നുമല്ല. ചിരിക്കും കളിക്കുമുള്ള വക ഏത് ഭാഗത്തേക്കും തിരിഞ്ഞാലും ഉണ്ട്. കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയതിൽ എനിക്കും സന്തോഷമേ ഉള്ളൂ. എന്നിട്ടും പഴയ ചില ധാരണകളുടെ പിടിത്തം കൊണ്ടാകാം ശവമെടുപ്പിനു മുമ്പേ ശ്മശാനത്തിലേക്ക് കുപ്പിയും കൊണ്ടുപോകുന്ന കാര്യത്തിൽ എനിക്കെന്തോ ഒരു രസക്കേട് തോന്നി. അത് വേണോ എന്ന് ഞാൻ സംശയം പ്രകടിപ്പിക്കുകയും ചെയ്തു. മോനെ ദിനേശ, വിനയേട്ടൻ പറഞ്ഞു, ഇതൊക്കെ ഒരു നല്ല കാര്യമാണ്. നാണുമാശ 90 വയസ്സിൽ സ്വന്തം വീട്ടിൽ കിടന്ന് സുഖമായി മരിക്കുന്നു. നമ്മൾ കുന്നുങ്കല തീയ സമുദായം ശ്മശാനത്തിൽ മൂപ്പരെ കൊണ്ടുപോയി ദഹിപ്പിക്കുന്നു. നല്ലൊരു കാര്യം. അതിന് കുറച്ച് മെനക്കേടൊക്കെയുണ്ട്. ശവം തൊട്ടുള്ള കളിയല്ലേ, അതിൻ്റെ മനപ്രയാസവുമുണ്ട്. എല്ലാം കൂടി കടക്കിലെടുത്ത് നാണുമാഷിൻ്റെ മൂത്ത മോൻ രാമേന്ദ്രേട്ടൻ്റെ മകൻ സജീവൻ ചില്ലറ ദ്രവ്യവും കുറച്ച് ദ്രാവകവും നമുക്ക് തരുന്നു. നമ്മളത് വേണ്ട പോലെയൊക്കെ ഉപയോഗിക്കുന്നു. അത്രയല്ലേ ഉള്ളൂ? അതെ, അത്രയേ ഉള്ളൂ. ഞാൻ രാജേഷ്, വിനിയേട്ടൻ, സന്ദീപ്, ബൈജു, സുകേശൻ. ചിതയ്ക്ക് തീ കൊളുത്തി ഒരു 3/4 മണിക്കൂർ നേരം കഴിഞ്ഞപ്പോൾ ശ്മശാനത്തിൽ ബാക്കിയായത് ഈ 6 പേരാണ്. മറ്റുള്ളവരൊക്കെ സ്ഥലം വിട്ടിരുന്നു. കുഴിയിൽ ചിരട്ട നിരത്തുമ്പോഴേ നാട്ടുകാർ ഓരോരുത്തരായി വലിഞ്ഞു തുടങ്ങി. രാമേന്ദ്രേട്ടനും സജീവനും ഉൾപ്പെടെയുള്ള ബന്ധുജനങ്ങളും അവസാനം വരെ കാക്കാൻ നിന്നില്ല. ആളുകളൊക്കെ ഒഴിഞ്ഞു കണ്ടപ്പോൾ വിനിയേട്ടൻ കൈകൊണ്ടും കണ്ണുകൊണ്ടും ചില ആംഗ്യങ്ങൾ കാണിച്ചു, സ്ലോ മോഷൻ അഭിനയിച്ചു വിറകുപുരയ്ക്കു പിന്നിലെ കുറ്റിക്കാട്ടിലേക്ക് കയറി. വെള്ളത്തിൻ്റെ ചെറിയൊരു കനം ഒരു ബിക്ഷോപ്പറുമായാണ് കക്ഷി പുറത്തേക്ക് വന്നത്. ബിക്ഷോപ്പറിൻ്റെ വായ നിവർത്തി പിടിച്ച് കാണിച്ച് എല്ലാവരോടുമായി മൂപ്പര് പറഞ്ഞു, നോക്കിക്കോ മക്കളെ, കുപ്പി 2 ഉള്ളൂ, ആർക്കും കണക്ക് തെറ്റരുത്. കഴിഞ്ഞ മാസം നമ്മളെ ബോംബെക്കാരൻ അച്ചുവേട്ടൻ്റെ ശവദാഹം കഴിഞ്ഞപ്പോൾ ഉണ്ടായ സംഗതി ജന്മക്കാലം ഞാൻ മറക്കൂല. 4 കുപ്പിയും 12 ആയിരുന്നില്ലേ അന്ന്? കുടി കഴിഞ്ഞപ്പോൾ ബ്രദേഴ്സിലെ പ്രകാശൻ എൻ്റെ നേർക്കൊരു ചാട്ടം, കുപ്പി 5 ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഒന്ന് ഞാൻ അമുക്കീന്ന് ആ ചെറ്റ പറഞ്ഞത്. ഓൻ്റെ കൊടലുമാല ഞാൻ എടുക്കാണ്ടിരുന്നത് നമ്മുടെ നാടിൻ്റെ ഭാഗ്യം. വിനിയേട്ടൻ ബിക്ഷോപ്പറിൽ നിന്ന് ഓൾഡ് കാസ്കിൻ്റെ ഒരു ബോട്ടിൽ, 2 പ്ലാസ്റ്റിക് ഗ്ലാസ്, 1 പാക്കറ്റ് മിക്സ്ചർ, മുറുക്ക് ഇത്രയുമൊക്കെ പുറത്തെടുത്ത് വെച്ചു. കുപ്പി തുറന്നത് സന്ദീപാണ്. ഒരു ലാർജിൽ പേരിന് വെള്ളം ചേർത്ത് ആദ്യം വിനിയേട്ടന് തന്നെ കൊടുത്തു. മൂപ്പരത് ഒറ്റ വീർപ്പിന് വലിച്ചകത്താക്കി. ഒരു വിൽസ് എടുത്ത് കൊളുത്തി ആഞ്ഞു 2 പുകയെടുത്തിട്ട് എന്തോ ഒരു മഹാരഹസ്യം വെളിപ്പെടുത്തും പോലെ വിനിയേട്ടൻ പറഞ്ഞു, ഈ നാണുമാഷുണ്ടല്ലോ, ആളൊരു ദരിദ്രവാസിയാണെങ്കിലും സത്യത്തിലൊരു വൻ കക്ഷിയാ. പണ്ട് INL ഉണ്ടായിരുന്നു. സുഭാഷ് ചന്ദ്രബോസ് നേരിട്ട് കൈകൊടുത്ത കാര്യം ഈ എന്നോട് തന്നെ 10 പ്രാവശ്യമെങ്കിലും പറഞ്ഞിട്ടുണ്ട്. സിംഗപ്പൂർന്ന് വന്നേ പിന്നെ കുറച്ചു കാലം കോൺഗ്രസ് ആയിരുന്നു, പിന്നെ കൊണ്ടുപിടിച്ച് കമ്മ്യൂണിസ്റ്റ്. എത്ര കൊല്ലം ജയിലിൽ കിടന്നു എന്നാ വിചാരം. 75 അടിയന്തരാവസ്ഥാനം എന്ന് പറഞ്ഞ് ഒരു സംഗതി ഉണ്ടായിരുന്നല്ലോ, അപ്പോഴും കിടന്നു 6 കണ്ണൂർ ജയിലിൽ. അന്നു കണ്ട തല്ലും ചോട്ടും കൊണ്ട മൂപ്പരുടെ നടത്തത്തിനൊരു വലിച്ചല് വന്നത്. തല്ലിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്. കഴിഞ്ഞ ബുധനാഴ്ച കണ്ണൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഞാനൊരു ഗംഭീര തല്ല് കണ്ടു. 2 ക്ലീനർമാർ തമ്മിൽ. ഒരു ബസ്സിലേക്ക് കയറാൻ പോയ ആളെ മറ്റേതിലേക്ക് വിളിച്ച് കേട്ടിയതായിരുന്നു പ്രശ്നം, രാജേഷ് പറഞ്ഞു. ബസ്സുകാർ തമ്മിൽ അല്ലെങ്കിൽ എപ്പോൾ നോക്കിയാലും സ്റ്റണ്ടല്ലേ. സ്കൂൾ കുട്ടികളോട് കണ്ടക്ടർക്കും ക്ലീനർമാർക്കും പ്രത്യേകിച്ചൊരു വിരോധം തന്നെയാണ്. കഴിഞ്ഞ മാസം തലശ്ശേരിയിൽ ഉണ്ടായ പ്രശ്നം എന്താ? ഗ്ലാസുകൾ ഒഴിയുകയും നിറയുകയും ചെയ്യുന്നതിനിടയിൽ വിഷയങ്ങൾ എന്തൊക്കെയോ ആയി. ചെമ്മീൻ കൃഷി, മതികെട്ടാനിലെ ഭൂമിക്കയറ്റം, പരിയാരം മെഡിക്കൽ കോളേജ്, മഴ നൃത്തം. അപ്പോൾ ഇനി നമുക്കൊരു കാര്യം ചെയ്തു കളയാം. എന്തിയെയോ കുറിച്ച് പറഞ്ഞു തുടങ്ങിയ സന്ദീപിന് ചെവി കൊടുക്കാതെ വിനിയേട്ടൻ ഇരുന്നടത്ത് നിന്ന് എഴുന്നേറ്റു. ഒരു മുളയെടുത്ത് ചിതയിൽ അവിടെയും ഇവിടെയുമൊക്കെ കുത്തിയും തട്ടിയും ശരിപ്പെടുത്തിയ ശേഷമാണ് മൂപ്പര് കാര്യത്തിലേക്ക് കടന്നത്. നാളുമാശ ഏതായാലും മരിച്ചു.
ഇനിയിപ്പോ 10 or 15 minutes കൊണ്ട് ഈ ചിത കത്തി തീരുകയും ചെയ്യും. പിന്നെ നമുക്കൊരു അവസരം കിട്ടൂല. നാണുമാഷേ, അവസാനമായിട്ടൊന്ന് ബഹുമാനിക്കണമെങ്കിൽ ഇപ്പോ ഈ നേരത്തെ ബഹുമാനിക്കണം. ബഹുമാനിക്കണം, ബഹുമാനിക്കണം. ബൈജുവും സുഗേഷനും ഒന്നിച്ചാണ് പറഞ്ഞത്. എങ്ങനെയാ ബഹുമാനിക്കുക? രാജേഷ് ചോദിച്ചു. ആദ്യം ഞാൻ ഇതാ ഇവിടുന്ന് ഈ ചിതയ്ക്ക് കുറുകെ അങ്ങോട്ടേക്ക് ഒരു ചാട്ടം ചാടും. അന്നേരം രാജേഷ് ദാ അങ്ങേ ഭാഗത്തു നിന്ന് നേരെ ഇങ്ങോട്ടേക്കൊരു ചാട്ടം ചാടണം. അങ്ങനെ മൂന്നാള് ഇങ്ങന്ന് അങ്ങോട്ട്, മൂന്നാള് അങ്ങ് നിങ്ങോട്ട്, തിരിച്ച് ഇങ്ങന്ന് അങ്ങോട്ട്, അങ്ങ് നിങ്ങോട്ട്, അങ്ങനെ അങ്ങനെ. എന്ത് പറയുന്നു? വിനിയേട പറഞ്ഞതിനോട് യോജിക്കണമെന്നോ യോജിക്കാതിരിക്കണമെന്നോ ആർക്കും തോന്നിയില്ല. ചാട്ടം എന്ന് പറഞ്ഞാൽ ചാട്ടം അത്ര തന്നെ. അതിലപ്പുറം ഞങ്ങൾക്കാർക്കും ഒന്നും ആലോചിക്കാനുണ്ടായിരുന്നില്ല. ഇങ്ങിന്നിങ്ങോട്ട്, അങ്ങിന്നങ്ങോട്ട്, അങ്ങിന്നങ്ങോട്ട്, ഇങ്ങിന്നിങ്ങോട്ട്, കരിയും ചാരവും പോലെ ഇരുട്ട് വരുന്ന ആകാശത്തിനും ചൂട് ശംശാനത്തിൻ്റെ അതിരുകളിൽ വീർപ്പടക്കിനിന്ന് ഇരുണ്ട മരങ്ങളുടെ കാണാത്ത കണ്ണുകൾക്ക് മുന്നിൽ കത്തി അമരുന്ന ചിതയ്ക്കുമേൽ കനകളുടെ അവസാനത്തെ ചെമ്മപ്പിനുമേൽ ഇല്ലാതായി തീർന്ന നാണുമാഷക്കുമേൽ ഇങ്ങിന്നിങ്ങോട്ട്, അങ്ങിന്നങ്ങോട്ട്, അങ്ങിന്നങ്ങോട്ട്, ഇങ്ങിന്നിങ്ങോട്ട്. This is a story by N. Prabhakaran. The story's name is Chitanandam. So the setting is a cemetery, if that is a correct word. Matlab Shamshan Ghar, as simple as that. So there's this guy called as Nanu Marsh. Marsh in Malayalam means teacher. So he is dead, and this is his what do you call end rite ceremony. And there are 6 people, the protagonist or the storyteller, and the one who has narrated the story, Rajesh, Vini Etan. So Etan in Malayalam means brother. So anyone you want to call them respectfully who is elder to you, so you call them Eta. Males, you call them Eta. Vini Etan, Sandeep, Baiju and Sukesh. So they are the ones who have come here to perform the last rites of that person. Last rites is done by the family, but anything related to that is being done by these 6 people. So the function has got over and people have already left. In fact, his son and grandson, they have also left. These guys are remaining. So the story starts with the fact that the guy who is narrating this story, he is saying that, you know, we have got some money, all right, and we have decided to use it for something, but somehow I am feeling a little upset for the purpose that it is being used for. So the money that they got for helping out with these activities, this was given by their his grandson, and they are using it for alcohol. Okay, so he is feeling a little upset, like, you know, someone has died and you performed the rites and then you're drinking, sitting here merrily and drinking. So this Vini Etan, he says that, look, you know, you don't have to feel bad about it. See, after all, this man, he died at the age of 90 and he died in his sleep happily. So we are as a person from that community or from that village, we are, you know, letting him die in peace, or, you know, performing his last rites so that his atma gets all that shanti and all that, which we are doing. So and for that, because you're dealing with a dead body and there's a lot of work, and then there's a lot of sadness to it, and it'll cause you some stress. So considering all that, if you're drinking, there's nothing wrong with that. So once everybody leaves the scene and there's just 6 people remaining, he goes and gets a big chopper. So big chopper is like a big bag, and he gets 2 bottles and 2 glasses and mixture and murk as side thing. So these guys are drinking and they're just discussing things out, and they keep on
discussing many things. So that is what in the later part he's saying it. He's talking about fish culture and about a medical college, etc., etc. The talk goes on. Suddenly, Vignettin says that, look, now this guy is dead and he's burnt almost, he'll be burnt completely, okay? We just have very little time left. After all, this guy, you know, he was a useless, but he was like, he had a lot of, he has done big things, you know. He was in that, he has shook hands with Subhash Chandra Bose during the time of emergency. He was there in jail for 6 months, and you know, he's got a lot of beatings and thrashings, and that's the reason why, you know, he walks like that. So whatever it is, I mean, whatever you feel about that guy, he was a big guy, and this is the last time that you can pay your respects for the dead body. So he says that I feel that we have to pay our homage to him. And everybody's like, yes, 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 we have to do it. So someone asks that, how are we going to do it? So he says, okay, so what we do is we jump. So we are 6 people, right? So you're 3 people here, 3 people there. So we 3 people jump in this direction. The other person jumps in another direction, and so on and so forth. So that is what in the ending that is saying. It's like ingan ningote. So that is how the story ends.